വീഡിയോ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു ഹോൾ വീഡിയോ എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു റിവ്യൂ വീഡിയോ എന്ന് പറയുവാണെങ്കിൽ. അപ്പോൾ ഞാൻ മോൾക്കിപ്പം ബേബിക്ക് ഫുഡ് കൊടുത്തു തുടങ്ങാനായിട്ടുണ്ട്, 6 മന്ത് ആവാനായിട്ട്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് പ്രോഡക്റ്റ്സ് ഒക്കെ വേണമല്ലോ. ഇതുവരെ ബോട്ടിലൊക്കെ ഉപയോഗിച്ച് ഇനി ബോട്ടിൽ മാത്രമല്ല, അതിൽ കുറച്ചുകൂടി സംഭവങ്ങളൊക്കെ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫീഡിങ്ങിന് വേണ്ടി കുറച്ച് പ്രോഡക്റ്റ്സ് ഞാൻ വാങ്ങിയിട്ടുണ്ട്. കുറച്ച് ഓൺലൈനും അതുപോലെ കുറച്ച് ഓഫ്ലൈൻ ആയിട്ടാണ് വാങ്ങിയത്, ഷോപ്പിൽ നിന്നാണ് വാങ്ങിയത് കേട്ടോ. അപ്പോൾ ആ പ്രോഡക്റ്റ്സൊക്കെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാൻ വിചാരിച്ചു. കാരണം ഫീഡിങ്ങിന് അല്ലെങ്കിൽ ഫുഡ് കൊടുത്ത് തുടങ്ങാനൊക്കെ സമയമായിട്ടുള്ള ബേബീസുള്ള ആൾക്കാർക്കൊക്കെ യൂസ്ഫുൾ ആയിരിക്കും, ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട്. ഫസ്റ്റ് ഞാൻ വാങ്ങിയിട്ടുള്ളൊരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. ഇത് മിമി എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ എയർ ടൈറ്റ് ബേബി ടോഡ്ലർ ഫീഡിംഗ് ബൗളാണ് കേട്ടോ. 6 മന്ത് പ്ലസ് ആണ്. വലിയ കുട്ടികൾക്കും ചെറിയ കുട്ടികൾക്കൊക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ട്രാവലൊക്കെ ചെയ്യുന്ന സമയത്ത് ട്രാവൽ ചെയ്യുമ്പോൾ ഒന്നുമില്ല, നമുക്ക് വീട്ടിൽ നിന്നൊക്കെ തന്നെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. നമുക്ക് ഫുഡൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കുറുക്കൊക്കെ ഇല്ലേ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ സെർലാക്ക് ആ ടൈപ്പ് ഓഫ് സാധനങ്ങളൊക്കെ കൊടുക്കൂലേ, അതിനൊക്കെ തന്നെ നമുക്ക് പറ്റും കേട്ടോ. ഇത് നല്ലൊരു അടിപൊളി ഡിസൈനിലാണ് കേട്ടോ വരുന്നത്. എന്താ പറയുക, ഒരു സ്പേസ് ഷിപ്പിൻ്റെ ഒക്കെ മാതിരിയുള്ളൊരു ഷേപ്പാണ് വരുന്നത്, ഡിസൈനും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇങ്ങനെയാണ് ഇത് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ രണ്ട് പാർട്ടായിട്ടുള്ള ഒരു ബൗള്. ഇതിൽ നമുക്കിപ്പോൾ ബേബിക്ക് കുറുക്ക് കൊടുക്കുകയാണെങ്കിലും അല്ലെങ്കിൽ നമുക്കിങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ട് ചെയ്യേണ്ട സംഭവങ്ങളൊക്കെ ഉണ്ടാവില്ലേ, മിക്സ് ചെയ്യേണ്ടേ, അങ്ങനത്തെ ഒക്കെ കൊടുക്കാനൊക്കെ നല്ല ഈസി ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ട്രാവൽ ചെയ്യുകയാണെങ്കിലൊക്കെ ഇത് നല്ല എയർ ടൈറ്റ് ആയതുകൊണ്ട് നമുക്കിതിൽ ഫുഡ് ഉണ്ടാക്കിയിട്ട് പിന്നെ നമുക്കിങ്ങനെ സ്റ്റോർ ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്യാം, അല്ലെങ്കിൽ എന്താണെങ്കിലും പൗഡർ സ്റ്റോർ ചെയ്തും പിന്നെ നമുക്ക് മിക്സ് ചെയ്യുന്ന രീതിയിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ ഇവിടെ തന്നെ നമുക്ക് ഇവിടെ വേറൊരു ഓപ്പണിംഗ് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ കൂടെ ഒരു സ്പൂണും വരുന്നുണ്ട്, പിന്നെ അതേപോലെ തന്നെ ഒരു ഫോർക്കും വരുന്നുണ്ട് കേട്ടോ. ഒരു യെല്ലോ റെഡ് കളറിൽ വരുന്ന തീമാണ്. ഇതിൻ്റെ കളർ ചേഞ്ച് വേറെ ഉണ്ടെന്ന് തോന്നുന്നു. ഇത് ഞാൻ സ്റ്റോറിൽ നിന്നാണ് വാങ്ങിയത്. ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ ഓൺലൈനിൽ കുറേ കണ്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ അവിടെ നിന്ന് എവിടെയെങ്കിലും എടുത്തിട്ട് ലിങ്ക് ഷെയർ ചെയ്യാം. ഇത് ആവശ്യമായിട്ട് നമുക്ക് ഇവിടെ വെക്കാം, ഇത് ക്ലോസ് ചെയ്യാം. ഇത് രണ്ടും തമ്മിൽ തന്നെ രണ്ട് ഭാഗമാണ്. അപ്പോൾ ഇത് പോയിട്ട് തമ്മിൽ ഒരു ബന്ധവുമില്ല കേട്ടോ. ഇതാണ് ഫസ്റ്റത്തെ ഒരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ കേട്ടോ. നല്ല അടിപൊളി ആയിട്ടില്ലേ കാണാൻ, നല്ല ക്യൂട്ടായിട്ടുള്ള പ്രിൻറ്റ്. ഞാൻ അടുത്തായിട്ട് വാങ്ങിയതാണ് ഈ ഒരു പ്രോഡക്റ്റ്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സംഭവമാണ്. നമ്മൾ പ്രൈമറി ആയിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ വാങ്ങുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. ഫീഡിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തതല്ലേ, ഫുഡൊക്കെ കൊടുത്ത് തുടങ്ങുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് വേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണിത്. ഇതൊരു ഫുഡ് സ്ക്വീസറാണ്. ഇപ്പം കുറുക്കൊക്കെ നമുക്കിങ്ങനെ എന്താ പറയുക, സ്ക്വീസ് ചെയ്തിട്ട് ബേബീസിന് കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇത് സിലിക്കൺ മെറ്റീരിയലാണ് വരുന്നത്, കംപ്ലീറ്റ്ലി ബേബി ഫ്രണ്ട്ലി ആയിട്ടുള്ള മെറ്റീരിയലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളതിൻ്റെ PPA ഫ്രീ ആണോ, ബേബി ഫ്രണ്ട്ലി ആണോ എന്നൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ഈ ടൈപ്പ് സംഭവങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ കൂടെ ഇങ്ങനൊരു ഇതിനൊരു ക്യാപ്പ് വരുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പം കുറച്ച് ഫുഡ് കൊടുത്ത് കഴിഞ്ഞ് പിന്നെ നമുക്ക് കുറച്ച് എടുത്തു വെക്കാനൊക്കെ ഉണ്ടെങ്കിലൊക്കെ നമുക്ക് ഇത് ഇങ്ങനെ ഇട്ട് വെച്ചാൽ ഈ ഫുഡ് ഇതിലൂടെ ലീക്ക് ആവില്ല, പുറത്തേക്ക് പോവില്ല. പിന്നെ അടുത്ത ആവശ്യം വരുമ്പോൾ നമുക്ക് പിന്നെ ഇതെടുത്തിട്ട് യൂസ് ചെയ്താൽ മതിയല്ലോ. പിന്നെ അതുപോലെ നമ്മളിപ്പോൾ ട്രാവലൊക്കെ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നമുക്ക് ഫുഡൊക്കെ ഇതിൽ പ്രിപ്പയർ ആയിട്ട് കൊണ്ടുപോകുമ്പോൾ ഈ ക്യാപ്പ് ഇട്ട് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഈ ക്യാപ്പ് ഇട്ടിട്ട് പിന്നെ ഈ ക്യാപ്പ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫുഡ് എങ്ങനെ ആയാലും ഇതൊന്നും ലീക്കൊന്നും ആയിപ്പോല അല്ലേ. ഇങ്ങനെ ബോട്ടിൽ ഇങ്ങനെ ഇളകുന്നതിനനുസരിച്ചോ അല്ലെങ്കിലും ഒന്നും ഇങ്ങനെ ലീക്ക് ഒന്നായി പോലെ. അപ്പോൾ നല്ല സോഫ്റ്റാണ് കേട്ടോ സിലിക്കൺ, സോഫ്റ്റ് സിലിക്കണാണ്. ചില സിലിക്കണൊക്കെ ഉണ്ടാവും, അപ്പോൾ നമ്മളിങ്ങനെ കുറച്ച് ഹാർഡായിരിക്കും, നമ്മൾ കുറച്ച് അധികം ഇങ്ങനെ പ്രസ്സൊക്കെ ചെയ്യേണ്ടി വരും. പക്ഷേ ഇത് ഭയങ്കര സോഫ്റ്റായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഇത് ഫസ്റ്റ് സ്റ്റെപ്പിൻ്റെ ആണ് കേട്ടോ, ഫസ്റ്റ് സ്റ്റെപ്പാണ് ബ്രാൻഡ്. ഫസ്റ്റ് സ്റ്റെപ്പിൻ്റെ അടിപൊളി ഫുഡ് സ്ക്വീസറാണ്. ഇതും ഞാൻ സ്റ്റോറിൽ നിന്ന് വാങ്ങിയതാണ്. ഇതിൻ്റെ ലിങ്കും ഞാൻ കിട്ടിയാൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടുതരാം. പിന്നെ അടുത്തായിട്ട് ഞാൻ വാങ്ങിയത് പറഞ്ഞാൽ ഒരു കണ്ടെയ്നറാണ് കേട്ടോ. ഇത് പ്യൂർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡാണ്, എല്ലാവർക്കും അറിയാം, എനിക്കറിയില്ല. നമ്മൾ ഒരുവിധം അങ്ങനെ ഒരുവിധപ്പെട്ട സ്ഥലത്തൊന്നും അങ്ങനെ കാണില്ല, പക്ഷേ ഇതൊരു പ്രീമിയം ബ്രാൻഡാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ആമസോണിലൊന്നും പ്യൂറിൻ്റെ പ്രോഡക്ട്സ് അവൈലബിൾ അല്ല കേട്ടോ, പക്ഷേ ഫസ്റ്റ് ക്രൈയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊരു കണ്ടെയ്നറാണ്. ഇതിൽ നമുക്ക് ബേബിക്ക് വേണ്ടിയിട്ടുള്ള ഇപ്പം എന്താ പറയുക, പൗഡറായിട്ടുള്ള സംഭവം, ഫുഡ് പ്രിപ്പയർ ചെയ്തിട്ട് ഇങ്ങനെ സ്റ്റോർ ചെയ്തിട്ട് കൊണ്ടുപോകാം, അല്ലെങ്കിൽ ഇപ്പോൾ ഫോർമുല പൗഡർ ഇടാം, അല്ലെ സെർലാക്ക്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആണെങ്കിൽ നമുക്കിങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ഇതാ 3 കമ്പാർട്ട്മെൻ്റായിട്ടാണ് വരുന്നത്, 3 പാത്രങ്ങളായിട്ട് ഇങ്ങനെ വരുന്നത് കേട്ടോ. പിന്നെ ഇതിൻ്റെ മുകളിൽ ഒരു ക്യാപ്പ് വൈറ്റ് വരുന്നുണ്ട് ഇങ്ങനെ. അപ്പോൾ നമുക്ക് ഈ ഒരു സംഭവം ഇത് തന്നെ സെപ്പറേറ്റ് നമുക്ക് ആക്കാൻ പറ്റും. അതായത് നമുക്ക് ഇപ്പം പൗഡറാണ് ഇപ്പം നമ്മൾ ഫോർമുല കിട്ടുകയാണെങ്കിൽ നമുക്കിങ്ങനെ
തട്ടി കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അടിഭാഗത്തുള്ളതൊക്കെ ഇങ്ങനെയാണല്ലോ ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ക്യാപ്പ് എടുത്തിട്ട് ഇങ്ങനെ ഇടാം. ഇനിയിപ്പോൾ നമുക്ക് മൂന്ന് കമ്പാർട്ട്മെൻറ്റ് നമുക്ക് ആവശ്യമില്ല, രണ്ടെണ്ണം കൊണ്ടുപോയാൽ മതി എന്നുണ്ടെങ്കിൽ ഈ ഒരു മുകളിലുള്ള ക്യാപ്പ് എടുത്തിട്ട് ഇതിന് മുകളിലിട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഒന്നാണ് വേണ്ടിയുള്ളതെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ ഈ ഒരു ക്യാപ്പ് എടുത്തിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഈസി ആയിട്ട് ഇപ്പോൾ പൗഡർ ടൈപ്പ് സാധനങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ ബോട്ടിലേക്ക് ഇടാനും സിമ്പിളായിരിക്കും. ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് സൈസിലാണ് കേട്ടോ വരുന്നത്. നമുക്ക് അധികം വലുതും അല്ല, അധികം ഹെവിയും അല്ല, അങ്ങനത്തെ ഒരു നമുക്കൊരു കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു സൈസായിട്ട് എനിക്ക് തോന്നിയത്. അതുകൊണ്ടാണ് ഞാനൊരു ബ്രാൻഡിൻ്റെ എടുത്തത് കേട്ടോ. അപ്പോൾ അടിപൊളി ബ്രാൻഡാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. പ്യൂർ എന്നാണ് എടുത്തതിൻ്റെ പേര്. പ്യൂർ തന്നെയാണ് ഇതിൻ്റെ പ്രൊണൗൺസിയേഷൻ എന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്തത് ഞാൻ വാങ്ങിയത് പ്യൂറിൻ്റെ തന്നെ സെയിം എന്താ പറയുക, ഈ ലോങ് ആയിട്ടുള്ള ഹാൻഡിൽ വരുന്ന സ്പൂൺസില്ല, ലോങ് ഹാൻഡിൽ സ്പൂൺസ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബേബീസിനൊക്കെ ഫുഡ് ഫീഡ് ചെയ്യുമ്പോൾ, ഇപ്പോൾ നമ്മൾ കൊടുക്കുക റാഗി ഇങ്ങനത്തെ ടൈപ്പ് സാധനങ്ങളൊക്കെ കൊടുക്കുമ്പോൾ നമുക്കിങ്ങനെ ഈസി ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കര ഒരു കംഫേർട്ടായിട്ട് നമുക്ക് ഫീഡ് ചെയ്യാൻ വേണ്ടി സുഖം. നമ്മൾ ചെറിയ സ്പൂണൊക്കെ ആണെങ്കിൽ കുറച്ച് പ്രയാസമായിരിക്കും. ഇതുപോലെ ലോങ് ആയിട്ടുള്ള ഹാൻഡിൽ വരുന്ന സ്പൂൺസ് ആകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഫീഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഞാനവിടെ കണ്ടപ്പോൾ ഇതെനിക്ക് ആവശ്യം ഉണ്ടാവും തോന്നി. അപ്പോൾ ബാക്കിയുള്ള ആ ഒരു എന്താ പറയുക ഫീഡിങ് ബൗളൊക്കെ ഇല്ലേ, ഇതിലൊക്കെ എനിക്ക് സ്പൂണെന്ന് അത്ര ഒരു കംഫർട്ടായി തോന്നിയില്ല. കുറച്ചുകൂടിയൊക്കെ വലിയ കുട്ടിയായാൽ ഫുഡൊക്കെ ഒറ്റ കഴിക്കുന്ന പ്രായം കുറച്ചുകൂടി വലുതാകുമ്പോൾ ഒക്കെ അവർക്ക് കൊടുക്കാൻ സുഖമായിരിക്കും. പക്ഷേ കുറുക്ക് അങ്ങനത്തെ ടൈപ്പ് സാധനത്തിനൊക്കെ ഈ ഒരു സ്പൂണ് ബെസ്റ്റ് ആയിരിക്കും തോന്നി. അപ്പോൾ ഇതാണ് കേട്ടത്, മൂന്നെണ്ണം വരുന്ന ഒരു സെറ്റാണ്. രണ്ട് പിങ്കും ഒരു പേർപ്പിൾ കളറും ആയിട്ടാണ് വരുന്നത്. പ്യൂർ കേട്ടോ. ഇതിൻ്റെ ലിങ്ക് ഞാൻ എവിടെയെങ്കിലും കിട്ടിയാലും നിങ്ങൾക്ക് ഇട്ടുതരാം. ഫസ്റ്റ് ക്രൈയിൽ പ്യൂറിൻ്റെ കുറേ പ്രോഡക്റ്റ്സ് കണ്ടിട്ടുണ്ട്, അതിലുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് അയച്ചു. അടുത്തായിട്ട് ഞാൻ വാങ്ങിയത് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പിനകത്ത് തന്നെ ചെറിയൊരു ബോട്ടിലാണ്, അതായത് ഫുഡൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു ബോട്ടിലാണ്. ഇതേപോലെ സ്പൂണൊക്കെ വരുന്ന ബോട്ടിലാണ് കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ 150 ml ആണ്, ഒരു കുഞ്ഞു ബോട്ടിൽ. അപ്പോൾ സ്ക്വീസറിന് പുറമേ ഇതുപോലെ ഉള്ളതും ഉണ്ടായിരിക്കുന്നത് നല്ലതായിരിക്കും എന്ന് തോന്നി, അതുകൊണ്ട് വാങ്ങുന്നേ ഉള്ളൂ. അതിനും പറഞ്ഞ പോലെ തന്നെ ഈ ഒരു സ്പൂണിൽ ഇങ്ങനത്തെ ക്യാപ്പ് വരുന്നുണ്ട് കേട്ടോ. ഫുഡൊന്നും നമുക്ക് ലീക്കാവാതെ വെക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു കളറിലൊക്കെ വരുന്നൊരു ബോട്ടിലാണ്. മെറ്റീരിയലും ഒക്കെ തന്നെ അടിപൊളി മെറ്റീരിയലാണ്, ഒരു കയ്യിൽ ഒതുങ്ങുന്ന ടൈപ്പ് ഒരു ബോട്ടിൽ തന്നെ. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ കിട്ടുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തുതരാം. അപ്പോൾ കുറുക്ക് കൊടുക്കാനൊക്കെ നല്ലതായിരിക്കും. ഇനി വരാൻ പോകുന്ന പ്രോഡക്റ്റ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ഓൺലൈനിൽ പർച്ചേസ് ചെയ്തതാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൻ്റെ ഫീഡിങ് എന്താ പറയുക ബൗൾ വിത്ത് കട്ട്ലറി സ്പൂണും ഫോർക്കൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ എനിക്ക് ചെറിയൊരു ബൗളും വേണം, അതുപോലെ ഒരു സ്പൂണും വേണം. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ എന്താ പറയുക പറഞ്ഞ പോലെ തന്നെ കുറുക്കൊക്കെ സിമ്പിളായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് വേണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓൺലൈനിൽ നോക്കിയപ്പോൾ എനിക്ക് ചെറുതായിട്ടുള്ള സംഭവങ്ങളൊന്നും ഞാൻ കണ്ടില്ല, അതായത് ചെറിയ ബൗളും ചെറിയ സ്പൂണും അങ്ങനത്തെ ഒന്നും സെറ്റ് കണ്ടില്ല. അപ്പോൾ പിന്നെ സജഷനിൽ വന്നത് ഈ ഫസ്റ്റ് സ്റ്റെപ്പിൻ്റെ സംഭവമാണ്. ഇത് കുറച്ച് വലുതാണ്, പക്ഷേ എന്നാലും പല ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാം. പിന്നെ കുറച്ചുകൂടി വലുതാണ് അനുസരിച്ച് നമ്മൾ ക്വാണ്ടിറ്റി ഒക്കെ കൂടുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പം ഇത് സെറ്റായിരിക്കും തോന്നി. നല്ല അടിപൊളിയാണ് കേട്ടോ. രണ്ട് കളറിൽ അവൈലബിൾ ആയിരുന്നു, ഒന്ന് ഗ്രീനും പിന്നെ ബ്ലൂവും വരുന്നൊരു ടൈപ്പ് കളർ. ഇതിൻ്റെ അടിയിൽ വന്നിട്ട് ഇതുപോലെ ഒരു എന്താ നമ്മൾ ടേബിളിലൊക്കെ വെക്കുമ്പോൾ ഒന്ന് ഒരു സക്ഷൻ, ചെറിയൊരു സക്ഷൻ കിട്ടും. ആ ഒരു രീതിയിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് വെക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു സംഭവമുണ്ട് അടിയിൽ. ഇതുപോലെ ഒരു സ്പൂണ് വന്നിട്ടുണ്ട്, അങ്ങനൊരു ഫോർക്കുമാണുള്ളത്. ഇത് ഇപ്പോൾ കറൻറ്റ് ഈ ഒരു പ്രായത്തിൽ 6 മന്ത് എന്നുള്ള ആ ഒരു ടൈമിൽ അത്ര സെറ്റായിരിക്കും തോന്നുന്നില്ല യൂസ് ചെയ്യാൻ. കുറച്ചുകൂടി വലുതായാലും ഓക്കെ ആയിരിക്കും, കാരണം കുറച്ച് വലുതാണല്ലോ. അപ്പം എങ്ങനെയാണ് ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഒറ്റ ഇതായിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ കുറുക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇനി വലുതായാലും നമുക്ക് സ്നാക്സ് ഒക്കെ ഇട്ട് കൊടുക്കാനും അവർക്ക് ചെറിയ ചെറിയ രീതിയിലുള്ള ഫുഡൊക്കെ കഴിക്കാനുള്ള ഐറ്റംസൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും. അടുത്തത് ഞാൻ വാങ്ങിയത് ഇതാണ്, ഇതെൻ്റെ ഫേവറേറ്റ് പ്രോഡക്റ്റാണ്. ഞാൻ മോനുണ്ടായിരുന്ന സമയത്തും ഇതുപോലെ രണ്ടെണ്ണം ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് വേറെ നല്ല സ്പൗട്ട് കപ്പ് എന്നാണ് ഇതിന് പറയുക. ബേബീസിനിപ്പം വെള്ളമൊക്കെ കുടിക്കാനോ അല്ലെങ്കിൽ ജ്യൂസ് അങ്ങനത്തെ അവർക്കിങ്ങനെ അവർക്ക് തന്നെ സ്വന്തം ഇങ്ങനെ പിടിച്ച് കുടിക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ നല്ല സിമ്പിളായിട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഒരുപാട് ബ്രാൻഡിൻ്റെ സ്പൗട്ട് കപ്പ്സ് ഉണ്ട്. ഞാൻ സ്റ്റോറിൽ നിന്ന് തന്നെ മറ്റേ പ്രോഡക്റ്റ്സൊക്കെ വാങ്ങുമ്പോൾ ഞാൻ സ്പൗട്ട് കപ്പ് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഈ ഫിലിപ്സ് അവൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ബാക്കിയുള്ളതിനൊക്കെ ആ ഒരു ബോട്ടിലെ മെറ്റീരിയൽ എന്താണോ ആ അതുപോലെ തന്നെയാണ് അതിൻ്റെ ഒരു ഫീഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു ഭാഗം വരുന്നത്, സിപ്പ് ചെയ്യുന്ന ഭാഗം വരുന്നത്. പക്ഷേ ഇതിൽ നിപ്പിള് തന്നെയാണ് വരുന്നത്. അപ്പോൾ അവർക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഇതിൽ ഇവിടെ ഒരു കട്ട് കാണാൻ പറ്റും, ഒരു കട്ട്. അപ്പോൾ ബേബീസിന് ഇതാ വെള്ളമൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു നിപ്പിളാണ് വരുന്നത്. എന്നിട്ട് ഇവിടെ ഒരു കട്ട് കാണാം. ഒരു പെർഫെക്റ്റായിട്ടൊരു വലിയ ഒരു ഡിസ്റ്റർബൻസ് ഇല്ലാതെ അവർക്ക് വെള്ളമൊക്കെ കുടിക്കാൻ പറ്റും. പിന്നെ ജസ്റ്റ് ഫീഡിങ്ങിലേക്ക് വരുന്നൊരു പ്രായമല്ല, അപ്പോൾ അവർക്ക്
ഒരു കൺഫ്യൂഷനും ഉണ്ടാവില്ലല്ലോ. ഇതേപോലെ ഇങ്ങനെ ഇട്ടിട്ട് നമുക്ക് അവർക്ക് കൊടുക്കാം. ഇനിയിപ്പോൾ അവരുടെ കയ്യിൽ കൊടുത്താലും ഇങ്ങനെ പിടിച്ച് കുടിക്കാനൊക്കെ പറ്റുന്ന പ്രായത്തിൽ അങ്ങനെ അവർക്ക് സിമ്പിളായിട്ട് കുടിക്കാൻ പറ്റും. ഞാൻ ഓൾറെഡി ഇതിൻ്റെ രണ്ടെണ്ണം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു പ്രാവശ്യം ഒന്ന് യൂസ് ചെയ്ത് കുറേ യൂസ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ അത് മിസ്സായിപ്പോയി. അങ്ങനെ ഞാൻ വേറൊരു ബോട്ടിൽ കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു മോനുണ്ടായിരുന്ന സമയത്ത് കേട്ടോ, കുറേ മുന്നേ. അപ്പോൾ ഇതാണ് ഒരു ബോട്ടിൽ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ബാക്ക്ഗ്രൗണ്ടിൽ നോയ്സ് വരുന്നുണ്ടാവും, പുറത്ത് നല്ല നോയ്സ് ഉണ്ട് കേട്ടോ, സോറി. അടുത്തൊരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഒരു നിബ്ലറാണ് കേട്ടോ, സിലിക്കൺ നിബ്ലർ. അപ്പോൾ നമുക്ക് ബേബീസിനൊക്കെ ഈ ഫ്രൂട്ട്സൊക്കെ ഇതിലിട്ട് കൊടുത്തിട്ട് എന്താ പറയുക, ഇങ്ങനെ ഈ ഒരു ഇത് കണ്ടില്ലേ, നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്യുക, ഓപ്പൺ ചെയ്ത് ഈ ഒരു ഭാഗത്ത് ഇവിടെ ഒരു സിലിക്കണിൻ്റെ ഒരു മെഷ് സാക്ക് പറയാം, മെഷ് സിലിക്കൺ മെഷ് സാക്ക് എന്നാണ് ഇതിന് പറയുക. ഇപ്പോൾ സിലിക്കണിലുള്ളൊരു മെഷ് സാക്കാണ്. ഇതിൽ നമുക്കിപ്പോൾ ഓറഞ്ച് ഒക്കെ ആണെങ്കിൽ ഫോർ എക്സാമ്പിൾ ഒരു അല്ലി എടുത്തിട്ട് ഇതിലിട്ട് കൊടുക്കുക, എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് ക്ലോസ് ചെയ്തിട്ട് ഇത് ബേബീസിൻ്റെ വായിൽ ഇങ്ങനെ വെച്ച് കൊടുത്താൽ അവർക്കിങ്ങനെ എന്താ പറയുക, അതിൻ്റെ ഒരു ജ്യൂസ് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കാം. അപ്പം അങ്ങനെ കഴിക്കാനൊക്കെ ചെറിയ ഈ ഒരു പ്രായത്തിൽ നമുക്ക് ഓറഞ്ച് അതേപോലെ തന്നെ കൊടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അവർക്കൊരു ഒരു ഒരു കളിക്കുന്നൊരു സാധനം പോലെയായി ഇതിൻ്റെ സംഭവം കണ്ടില്ലേ, ഒരു റാബിറ്റിൻ്റെ ഒരു തീമാണ് കേട്ടോ. പിന്നെ ആ ഒരു ഓറഞ്ചിൻ്റെ ഒരു എക്സ്ട്രാക്ട്സ് ഒക്കെ ഇങ്ങനെ കിട്ടിക്കൊണ്ട് ഇങ്ങനെ കൊടുത്ത് നമുക്ക് അഡ്ജസ്റ്റ് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ എക്സ്ട്രാ ഒരു മെച്ച് സാക്കും കൂടി വന്നിട്ടുണ്ട്. ഇത് M4 ആണ്, ഇത് മീഡിയം ആണ്. അപ്പോൾ ഇത് കുട്ടികൾ വലുതാണതിനനുസരിച്ചിട്ട് ചേഞ്ച് ആക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു പ്രായം കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു പ്രായത്തിലേക്കൊക്കെ എത്തുമ്പോൾ ചേഞ്ച് ചെയ്തിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, നല്ല അടിപൊളി സാധനമാണ്. ഇതിന് ഒരു ക്യാപ്പും വരുന്നുണ്ട്. ആദ്യം ഞാൻ പറഞ്ഞില്ല ലവ് ലാപ്പിൻ്റെ ആണ് കേട്ടോ, ലവ് ലാപ്പിൻ്റെ നിബ്ലറാണിത്. ഇതിൽ കുറേ ഡിസൈൻസൊക്കെ ഉണ്ട്, നല്ല അടിപൊളി ഡിസൈൻസൊക്കെ കാണുന്നുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ബ്രാൻഡാണ് ലവ് ലാപ്പ് എന്ന് പറഞ്ഞാൽ. ഞാനൊരു പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പറയല്ല, പക്ഷേ ഓൺലൈൻ പർച്ചേസ് ഞാൻ ഇപ്പോൾ ഒരുവിധം ചെയ്ത് എല്ലാ ബോട്ടിൽസും ലവ് ലാപ്പിൻ്റെ ആണ്. ബേബീൻ്റെ കുറേ സാധനങ്ങൾ ഞാൻ ലവ് ലാപ്പിൻ്റെ വാങ്ങിയിട്ടുണ്ട്. എല്ലാം നല്ല അടിപൊളി പിന്നെ ക്വാളിറ്റിയാണ് കേട്ടോ വരുന്നത്. എല്ലാത്തിലും നമുക്ക് എന്താ പറയുക, ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു നല്ലൊരു പിന്നെ റേറ്റിലൊക്കെ വരുന്ന അടിപൊളി പ്രോഡക്റ്റ്സാണ്. ഇന്ത്യൻ ബ്രാൻഡാണ് തോന്നുന്നതായാലും അടിപൊളിയാണ്. ഞാനിപ്പോൾ എന്ത് പ്രോഡക്റ്റ്സ് വാങ്ങുകയാണെങ്കിൽ ലവ് ലാപ്പിൻ്റെത് അതിൽ വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ടാണ് ഞാൻ വാങ്ങാറുള്ളത്. അപ്പോൾ മൊത്തം ഫീഡിങ് റിലേറ്റഡ് പ്രോഡക്റ്റ്സൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു. ഇനി ലാസ്റ്റ് ഒരു പ്രോഡക്റ്റും കൂടി ഉണ്ട്, അത് ഫീഡിങ് റിലേറ്റഡ് അല്ല, പക്ഷേ ഞാൻ ഇതിൻ്റെ കൂടെ പർച്ചേസ് ചെയ്തതാണ്. ഇപ്പോൾ ബേബീസിന് ഒരുപാട് വായലൊക്കെ ഇപ്പോൾ കയ്യിലൊക്കെ പിടിച്ച് ഓരോന്ന് കളിക്കുന്നതും അത് വായ കൊണ്ടുപോകുന്നൊക്കെ ഒരു പ്രായമാണല്ലോ. അപ്പോൾ മോളും അതുപോലെ തന്നെ നല്ലോണം ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഒരു എന്താ പറയുക, ഹാംഫുൾ അല്ലാത്ത അധികം ഹാർഡല്ലാത്ത രീതിയിലുള്ള എന്തെങ്കിലും സംഭവം ഉണ്ടാകുന്നത് നല്ലതായിരിക്കും. അപ്പം ഞാൻ ഒരു ടീത്തർ വാങ്ങാൻ വിചാരിച്ചു. ഇതും പറഞ്ഞപ്പോലെ തന്നെ ലവ് ലാപ്പിൻ്റെ ഒരു സിലിക്കൺ ടീത്തറാണ്. പിന്നെ അവർ ഒരു നല്ല ജെൻറ്റലായിട്ടുള്ള ഒരു സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിൽ അവർക്ക് ഒരു അവരെ ഗംസിനൊക്കെ ഒരു വലിയ ഹാംഫുൾ അല്ലാത്ത രീതിയിൽ സംഭവമാണത്. ഒരു ചെറിയൊരു പ്രോഡക്റ്റ്, അത് ചെറുതെന്ന് പറഞ്ഞാൽ അവരെ കുഞ്ഞു കയ്യിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് കളിക്കാനൊക്കെ പറ്റിയൊരു സംഭവമാണ്. പിന്നെ ഒരു എന്താ ഇതിന് പറയുക, ഒരു ഒരു ഗ്രിപ്പ് ടൈപ്പ് ഒരു ഒരു ഇതുണ്ട് വരെ. അപ്പോൾ അവർക്ക് ടീത്തറായിട്ട് യൂസ് ചെയ്യുമ്പോൾ നല്ലൊരു എങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കടിച്ചോടിയിരിക്കുക, അതാണല്ലോ ഒരു അവരുടെ ഒരു ഇത് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിന് പറ്റിയിട്ടുള്ള ടൈപ്പ് ഒരു സംഭവമാണ്. ഇതിന് എന്താ പറയുക, ഇതിനൊരു ഗ്രിപ്പായിട്ടുള്ള ഒരു സാധനമാണ് ഇവിടെ സിലിക്കൺ തന്നെ. അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു എന്താ അത്, ഒരു ടെഡി ബെയറോ ഒരു ക്യാറ്റോ എന്തോ ഒരു തീമാണ് കേട്ടോ ഇത്. ഓക്കെ, അടിപൊളി. ഇത് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം കേട്ടോ. വീഡിയോ കണ്ടിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ പ്രോഡക്ട്സിൽ ഏതെങ്കിലുമൊക്കെ വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള ലിങ്കുകളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആ ഒരു ലിങ്കിലൂടെ നിങ്ങൾക്ക് വിസിറ്റ് ചെയ്തിട്ട് ഇഷ്ടമുള്ളത് നോക്കിയിട്ട് വാങ്ങാം. അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോ ഈ വരുന്നവരേക്ക് എല്ലാവർക്കും ബൈ ബൈ.